നമസ്കാരം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിരുന്നപ്പോൾ സ്വീകരിച്ച വിദേശ നയം അതായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത് എന്നൊരഭിപ്രായം ലോകത്തിൽ പരക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനോടുള്ള വിദേശ നയം. പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് എന്ന് സമ്മതിച്ച പ്രസിഡൻ്റാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ട്രംപ് അമേരിക്കയുടെ അമേരിക്ക പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം നിർത്തിവെച്ചു. പാകിസ്ഥാനോട് തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടു. അവരുടെ മറ്റ് വിദേശ സഹായങ്ങൾ, വായ്പകളടക്കം നിർത്തിവയ്പ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. എന്നാൽ ട്രംപ് മാറി ബൈഡൻ വന്നതോടുകൂടി പാകിസ്ഥാനോട് കൂടുതൽ അമേരിക്ക അടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 40 വർഷത്തോളം കാലപ്പഴക്കമുള്ള F-16 യുദ്ധവിമാനങ്ങൾ, ആ യുദ്ധവിമാനങ്ങൾ ഡീകമ്മീഷൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിന്ന് പാകിസ്ഥാനെ ആ യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സുകളടക്കം നൽകി കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായമാണ് ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. പക്ഷെ വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോകത്തിലേറ്റവും അപകടകരമായ രാജ്യമാണ് പാകിസ്ഥാനെന്നാണ്. എന്താണ് ഈ അമേരിക്കയ്ക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ അമേരിക്കയുടെ നയം എന്ന് മനസ്സിലായില്ല. ഒരു ഭാഗത്തുകൂടി പാകിസ്ഥാനെ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു, മറുഭാഗത്തുകൂടി പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യം എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ പ്രസ്താവന പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. അമേരിക്കയോട് അടുപ്പം കാണിക്കുന്ന പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിക്ക് ജനപിന്തുണ തന്നെ നഷ്ടമായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടി വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. 8 ദേശീയ അസംബ്ലി സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 6 സീറ്റുകളും ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി കരസ്ഥമാക്കി. പഞ്ചാബ് പ്രവിശ്യയിൽ 2 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ പാർട്ടി അട്ടിമറി വിജയം നേടുന്നു. ഇങ്ങനെ ജനപിന്തുണ നഷ്ടപ്പെട്ടത് അമേരിക്കയോട് കാണിക്കുന്ന വിധേയത്വം കൊണ്ടാണ്. അമേരിക്കയോട് സൈനിക മേധാവികൾ അമേരിക്ക സന്ദർശിക്കുന്നു, അമേരിക്കയോട് സഹായം അഭ്യർത്ഥിക്കുന്നു, വിദേശ വായ്പ അഭ്യർത്ഥിക്കുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. പക്ഷേ ഇപ്പോഴും അമേരിക്ക പറയുന്നത് പാകിസ്ഥാൻ അപകടകരമായ രാജ്യമെന്ന് തന്നെയാണ്. അതിന് കാരണം ആണവായുധങ്ങൾ സംരക്ഷിക്കാൻ രാജ്യത്തിന് ശേഷിയില്ലാതായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ബൈഡൻ പറയുന്നത് ചൈനയോടും റഷ്യയോടുമുള്ള അമേരിക്കയുടെ വിദേശകാര്യ നയം ചർച്ച ചെയ്യുന്ന അവസരത്തിലാണ്. ചൈനയെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും വലിയ വിമർശനങ്ങളാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ബൈഡൻ നടത്തിയത്. അതിനുമൊപ്പം പാകിസ്ഥാൻ അപകടകരമായ രാജ്യമെന്ന് പറയുന്നു. കാരണം പാകിസ്ഥാന് ആ രാജ്യത്തിൻ്റെ പക്കലുള്ള ആണവായുധങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയില്ലാതായിരിക്കുന്നു. പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. അവിടെ നിന്നും അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതോടുകൂടി താലിബാൻ എന്ന ശക്തി അവിടെ അധികാരം കൈയടക്കുന്നു. മാത്രമല്ല പാകിസ്ഥാനിനുള്ളിൽ തന്നെ പല രീതിയിലുള്ള തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ചൈന ഈ തീവ്രവാദ സംഘടനകൾക്കൊക്കെ സഹായവും നൽകുന്നു. പാകിസ്ഥാൻ്റെ പക്കലുള്ള മാരകമായ ആണവായുധങ്ങൾ, ആ ആയുധങ്ങൾ ഒരുപക്ഷെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് എത്തിയേക്കാം എന്ന ആശങ്കയാണ് ഇപ്പോൾ ബൈഡൻ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ആശങ്കയുള്ള ഒരു രാജ്യത്തിന് എന്തിനാണ് ആയുധങ്ങൾ നൽകുന്നത്? ഇന്ത്യ ശക്തമായി എതിർത്തിട്ട് പോലും എന്തിനാണ് ആയുധങ്ങൾ നൽകുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. എന്തായാലും അമേരിക്കയിൽ മാത്രമായിരുന്നു പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള പ്രതീക്ഷ. കാരണം പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇന്ധന പ്രതിസന്ധി അവിടെയുണ്ട്, ഊർജ പ്രതിസന്ധിയുണ്ട്, വിദേശ വായ്പകൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടെ അമേരിക്ക സഹായിച്ചാൽ മാത്രമേ പാകിസ്ഥാന് ഒരു തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പാകിസ്ഥാനിലെ ഭരണാധികാരികൾക്കറിയാം. അപ്പോഴും അമേരിക്ക പാകിസ്ഥാൻ അപകടകരമായ രാജ്യമാണ് എന്ന് തന്നെ ഉള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനെ സഹായിക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഭീകരരെ നിയന്ത്രിക്കാൻ, ഭീകരരെ നേരിടാൻ എന്നൊക്കെയാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണമെങ്കിലും ആ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന സഹായങ്ങൾ, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ, അതെല്ലാം തിരിച്ചു വച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്കു നേരെ തന്നെയാണ്. പക്ഷേ അമേരിക്കയുടെ വിദേശ നയം അവിടെ പാളുകയാണ്. ഇന്ത്യയെ എതിർക്കുകയും അല്ലെങ്കിൽ ഇന്ത്യയുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനെ സൈനികമായി തന്നെ സഹായിക്കാനുള്ള നീക്കത്തെ ഇന്ത്യ കടുത്ത ഭാഷയിൽ തന്നെ എതിർത്തിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്. ആ എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് അമേരിക്ക മുന്നോട്ട് പോയത്.
ആ മുന്നോട്ട് പോയതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ അമേരിക്കയുടെ ആശങ്കയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.